പാർട്ടിയോടം അറിയും, മുന്നണി വളരും. ഇനി അതെല്ലാം ഒരു കഷണം മാത്രമാണെങ്കിൽ പോലും കാപ്പനെ ചെറുതായിട്ട് കാണാൻ തയ്യാറല്ല യു ഡി എഫും രമേശ് ചെന്നിത്തല. കാപ്പന്റെ വരവ് വിജയമാണെന്ന് രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ശബരിമല യുവതി പ്രവേശം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ഇറക്കിയ ഒരു പ്രസ്താവനയിൽ ഇപ്പോൾ എൻ എസ് എസ് യു ഡി എഫിൻ്റെ വിശദീകരണത്തിന് ശേഷം നിലപാട് തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് ജാഥയ്ക്കിടെ ഇടുക്കിയിലെത്തിയപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നവീൻ വർഗീസുമായിട്ടാണ് സംസാരിച്ചത്. രമേശ് ചെന്നിത്തല വാക്കുകളിലേക്ക്. മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് വരുന്നു, ഇത് ഐശ്വര്യ കേരള യാത്രയുടെ യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയല്ലേ? ആ തീർച്ചയായിട്ടും, കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇനിയും വരാൻ പോവാണ്. ജനതാദളിലെ ഒരു വിഭാഗം ശ്രീ ജോർജ് തോമസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ വിട്ട് യു ഡി എഫിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷ മുന്നണി ഒരു മുങ്ങുന്ന കപ്പലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ആളുകൾ യു ഡി എഫിലേക്ക് കടന്നു വരുന്നത്. തന്നെയുമല്ല, ഇടതുപക്ഷ മുന്നണിയിലെ ഏകാധിപത്യ പ്രവണതകൾ അവരെ എല്ലാവരെയും ശ്വാസം മുട്ടിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ആളുകൾ ഇടതുപക്ഷ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് കടന്നു വരുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാപ്പൻ പാലയിൽ തന്നെയായിരിക്കും മത്സരിക്കുക? തീർച്ചയായിട്ടും പാലയിൽ തന്നെയായിരിക്കും. എൻ സി പി ഒന്നാകെ വരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, പക്ഷെ കാപ്പൻ മാത്രമാണ് വരുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അതൊരു തിരിച്ചടിയാണോ? ഒരിക്കലും ഒരു തിരിച്ചടിയല്ല. ഞങ്ങൾ അത് എൻ സി പിയുടെ കാര്യമാണ്. ഒരുമിച്ച് വരണമോ ഒറ്റയ്ക്ക് വരണമോ അല്ലെങ്കിൽ അദ്ദേഹം പടർന്ന് വരണമോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് അവരാണ്. ഏതായാലും ശരി, ഞങ്ങൾ കാപ്പൻ്റെ ഈ നിലപാടിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. കാപ്പൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ജോസ് കെ മാണി രാജിവെക്കണ്ടായിരുന്നു. ജോസ് കെ മാണിയോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് എം എൽ എമാരെന്തും കൊണ്ട് രാജിവെക്കാഞ്ഞ് അവരിപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയല്ലേ? അപ്പം ആദർശം പറയുമ്പോൾ, ധാർമ്മികത പറയുമ്പം എല്ലാവരും ഒരേപോലെ പറയണം. അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ കഴിഞ്ഞ ദിവസം വന്ന ഒരു സന്തോഷം പറയുന്നത് താങ്കളുടെ നിലപാട് അവർ അംഗീകരിക്കുന്നു എന്നുള്ളത്, കാരണം വളരെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ എൻ എസ് എസ് അത്തരം ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. അല്ല, എൻ എസ് എസിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പ്രതിപക്ഷം ഒന്നും ചെയ്തില്ല എന്ന്. ശബരിമല കാര്യത്തിൽ ഞങ്ങളൊന്നും ചെയ്തില്ല, മൂന്ന് മുന്നണികളും ഒരുപോലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചത്. ഞങ്ങൾ സുപ്രീം കോടതിക്ക് പോയ ഏക പാർട്ടി കോൺഗ്രസ്സാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലായി, അതിൽ സന്തോഷമുണ്ട്. അവസാനമായിട്ട്, പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ വരികയാണ്. മലയാളത്തിൽ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ കേരളത്തിലേക്ക് വരുന്ന വിവരം പ്രധാനമന്ത്രി അറിയിച്ചത്. ബി ജെ പിക്ക് ഒരു പുതിയ കുതിപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേക ശബരിമല വിഷയമടക്കം അവരും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി വന്നാലും ആര് വന്നാലും ബി ജെ പിക്ക് കേരളത്തിൽ കിതപ്പായിരിക്കും ഉണ്ടാകുന്നത്, കുതിപ്പായിരിക്കത്തില്ല ഉണ്ടാകുന്നത്. ഇവിടെ ഒന്നും അക്കൗണ്ട് പോലും തുറക്കാൻ ബി ജെ പിക്ക് കഴിയില്ല. ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും. ആ രാഷ്ട്രീയം കേരളത്തിന് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല. ഈ എൻ എസ് എസിൻ്റെ കാര്യം പോലെ തന്നെ മറ്റു മതങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു വലിയ തോതിലുള്ളൊരു സൈബർ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളായിട്ട്. അപ്പോൾ അവരെ ഏകോപിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒപ്പം നിർത്തുന്നുള്ള ശ്രമങ്ങളിപ്പോൾ നടന്നു. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യു ഡി എഫ് എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മുന്നണിയാണ്. യു ഡി എഫ് കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. കേരളത്തിലെ ഞാനും ശ്രീ ഉമ്മൻചാണ്ടിയും കൂടി ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ നേരിട്ട് കണ്ട് സംസാരിച്ചു. അവർക്ക് ചില ആശങ്കകളുണ്ട്, സത്യമാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉൾപ്പെടെയുള്ളതുണ്ട്. തീർച്ചയായിട്ടും യു ഡി എഫ് അവരുടെ ആശങ്കകൾ പരിഹരിക്കും, അതിനുള്ള നടപടി ഉണ്ടാകും. ഞങ്ങളുടെ പ്രകടന പത്രിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കും.